ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടവട്ടം ബ്യൂട്ടി ബ്ലോഗിൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പാർലറിൽ പോയതിന് ശേഷം എങ്ങനെയാണ് നമ്മളുടെ സ്കിൻ ടോണിനനുസരിച്ച് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ നിറത്തിനനുസരിച്ചിട്ട് ഒരു ഫേഷ്യൽ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എൻ്റെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള ഫേഷ്യൽ ഏതാണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ആയിരിക്കും. നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 6 സ്കിൻ ടോണാണ്, 6 സ്കിൻ കളർ ആണ് നിലവിലുള്ളത്. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ ഫെയർ, രണ്ടാമത്തേത് വെരി ഫെയർ, മൂന്നാമത്തേത് മീഡിയം കളർ ടോൺ, നാലാമത്തതായിട്ട് ഒലിവ് എന്ന് പറയുന്നൊരു കളർ ടോൺ, അഞ്ചാമത്തതായിട്ട് ബ്രൗൺ, ആറാമത്തത് ബ്ലാക്ക്. ഇങ്ങനെ 6 സ്കിൻ ടോൺ, 6 സ്കിൻ കളറാണ് നമുക്ക് ഇന്ന് എല്ലാവർക്കും സാധാരണയായിട്ട് കാണപ്പെടുന്ന സ്കിൻ ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളറിനനുസരിച്ചിട്ടാണ് പാർലറിൽ നമ്മൾ ഫേഷ്യൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഫെയറിനും വെരി ഫെയറിനും എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ തരത്തിലുള്ള കളേഴ്സും അവർക്ക് സ്യൂട്ടാവും. അവരുടെ ആ ഒരു സ്കിൻ ടോണിലാണെങ്കിൽ യാതൊരുവിധ ബ്ലാക്ക് സ്പോട്സുകളോ ഒന്നും കാണത്തില്ല, നല്ല ക്ലിയർ സ്കിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ടാൻ എന്ന് പറയുന്നതേ ഉണ്ടാവില്ല, അത്രയ്ക്ക് ക്ലിയർ സ്കിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പാർലറിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരം ഫേഷ്യൽസും അവർക്ക് വളരെയധികം സ്യൂട്ടായിരിക്കും. പിന്നെ ഫേഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും വളരെയധികം വെളുപ്പിക്കും അല്ലെങ്കിൽ ബ്രൈറ്റ് ആക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും ഏത് സ്കിൻ കളർ ആണെങ്കിലും അതിനെ അതിൻ്റെ ഹൈലൈറ്റിലോട്ട് എത്തിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ. നമുക്കിപ്പം ഒരു ബ്രൗൺ കളറാണ് ഉള്ളതെങ്കിൽ പോലും അത് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തന്നെ ഏറ്റവും ഒരു എക്സ്ട്രീം ലെവലിൽ അത് എത്തിപ്പെടും. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ നിറം അനുസരിച്ചിട്ട് എങ്ങനെയാണ് പാർലറിൽ പോയിട്ട് ഫേഷ്യൽ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഫെയറും വെരിഫെയറും ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പാർലറിൽ പോയതിന് ശേഷം ഒരിക്കലും നമുക്ക് ഇന്നതൊന്നും ചൂസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അവർക്ക് എല്ലാത്തരം ഫേഷ്യൽസും അവരെ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള ഏത് ഫേഷ്യൽ ചെയ്തിരുന്നാലും അവരുടെ സ്കിൻ എപ്പോഴും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തിയിരിക്കും. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ടാത്ത ഒരു സ്കിൻ ടൈപ്പാണ് ഫെയറും വെരിഫെയറും ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതായിട്ട് ഇനി എടുക്കേണ്ടത് മീഡിയം സൈസിനെന്ന് പറയുമ്പോഴും വളരെയധികം ടാനൊന്നും കാണുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ടാൻ ഉണ്ടാവാനുള്ളൊരു ടെൻഡൻസി അവരുടെ സ്കിന്നിനുണ്ട്. എന്നുവെച്ചാൽ യു വി റേസ് ഒക്കെ കൂടുതലായിട്ട് അടിക്കുന്ന സമയത്ത് ഒരു ടാൻ കാണപ്പെടുന്നവര്, എന്നിരുന്നാലും അതും വളരെയധികം സ്യൂട്ടായിട്ടുള്ള ഒരു സ്കിൻ ടോൺ തന്നെയാണ്. പപ്പായ മെയിനായിട്ട് അവർക്ക് യോജിക്കുന്നത്. പപ്പായ, ഗോൾഡ്, ഡയമണ്ട്, ഫ്രൂട്ട്, സിൽവർ, ഇതെല്ലാം അവർക്ക് വളരെയധികം യോജിക്കുന്ന ഫേഷ്യൽ തന്നെയാണ്. അത് ആ ഫേഷ്യൽ അവർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അവർക്ക് വളരെയധികം ഹൈലൈറ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇനി അടുത്തതായിട്ട് ഒലിവ് എന്നൊരു സ്കിൻ ടൈപ്പുണ്ട്. എന്ന് വെച്ചാലൊരു മീഡിയത്തിന് കുറച്ചൊരു മാറ്റം വരുന്ന ഒരു സ്കിൻ ടൈപ്പാണ്, അല്പം ഒന്ന് ഡാർക്കിലോട്ട് പോകുന്ന ഒരു സ്കിൻ ടൈപ്പാണ് ഒലിവ് എന്ന് പറയും. ഈ ഒലിവിന് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് പപ്പായ തന്നെ. പപ്പായക്കൊരു പ്രത്യേകതയുണ്ട്, പപ്പായ എല്ലാ സ്കിൻ ടൈപ്പിനും പപ്പായ വളരെയധികം സ്യൂട്ടാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒലിവ് എന്ന് പറയുന്നത് ഒലിവ് സ്കിൻ ടൈപ്പിന് പപ്പായ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നിറം ഉള്ളതായിട്ട് തന്നെ ഫീൽ ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പേള്, ഡയമണ്ട്. പിന്നെ ഫ്രൂട്ട്സിൽ ചില ഒലിവ്സിന് ഫ്രൂട്ട്സ് വളരെയധികം നിറം കിട്ടുന്നതായിട്ട് തോന്നും, എന്നാൽ അല്പം ടാൻ ഉണ്ടാവുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ചെയ്താൽ വളരെയധികം നിറം കിട്ടുന്നതായിട്ട് തോന്നില്ല. അടുത്തതായിട്ട് ബ്രൗൺ കളറാണ്. ബ്രൗൺ കളറിന് എപ്പോഴും നമ്മൾ പാർലറിൽ പോയിട്ട് ചൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് പേളാണ്. പേളും പപ്പായയും ഇത് തന്നെയാണ് ബ്രൗൺ കളറിന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അവർക്ക് ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചൂസ് ചെയ്യാം, കാരണം ബ്രൗൺ കളറിലും ചെറിയ ടാൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സ്കിൻ ടൈപ്പാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ടാൻ വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് സിൽവർ അവർക്ക് സ്യൂട്ടായിട്ടിരിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇനി ബ്ലാക്കാണ്. ബ്ലാക്ക് കളറെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു
കാര്യം എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിന് വളരെയധികം പേഷ്യൻസ് ഒന്നും അവർക്ക് ഹൈലൈറ്റ് കൊടുക്കുന്നതായിട്ട് കാണാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പേള, പേള മെയിനായിട്ട് ചൂസ് ചെയ്യുക. പപ്പായ, ഈ രണ്ട് ഫേഷ്യൽസും നമ്മൾ ബ്ലാക്ക് കളറുള്ളവർക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ നമ്മൾ ഫേഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും സ്കിൻ ഹൈലൈറ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മളുടെ മുഖത്തുള്ള ചുളിവുകൾ ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പം ചുളിവുകൾ കൂടുതലുള്ള ഈ സ്കിൻ ടൈപ്പുകാർ, ഈ 6 സ്കിൻ ടൈപ്പിലുള്ളവർക്ക് ചുളിവുകൾ കൂടുതലുണ്ടെങ്കിൽ വൈൻ ഫേഷ്യൽ, ഇടയ്ക്കിടയ്ക്ക് വൈൻ ഫേഷ്യൽ ഒരു മന്തിലി ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ ഈ ചുളിവുകൾ പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഇനി പാർലറിൽ പോകുന്ന സമയത്ത് ഫേഷ്യൽ തിരഞ്ഞെടുക്കാൻ ആർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു.